അടൂർ ഗോപാലകൃഷ്ണൻ. എന്തായാലും അദ്ദേഹം നിങ്ങളുടെ ഡിബേറ്റ് അവസാനിപ്പിച്ചു പോയത് മറ്റൊന്നും അദ്ദേഹത്തിന് പറയാനില്ലാത്തത് കൊണ്ടാണ്. വേറൊന്നും പറയാനില്ല. ഇപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിച്ചോ, സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കേണ്ടത് കസ്റ്റംസാണ്, അത് പോലീസുകാർ പിടിക്കുന്നതാണോ കുഴപ്പം എന്നാണ് ചോദിക്കുന്നത്. ഇവിടുത്തെ ചർച്ച കള്ളക്കടത്ത് പിടിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം അല്ലല്ലോ. ആര് കള്ളക്കടത്ത് പിടിക്കുന്നു, പോലീസാണോ കസ്റ്റംസാണോ, അതുമല്ല. ബഹുമാനപ്പെട്ട രാംകുമാർ സാർ സൂചിപ്പിച്ചല്ലോ, കസ്റ്റംസ് ആക്ടിൻ്റെ അടിസ്ഥാനം തന്നെ ഭാരതത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത തകർക്കാൻ ശ്രമിക്കുന്ന ആ വിധ്വംസക ശക്തികൾക്കെതിരായിട്ടുള്ളതാണ് ആ നിയമം, കസ്റ്റംസ് നിയമം. ഇവിടുത്തെ ചോദ്യം എന്താ, ഇവിടുത്തെ ചോദ്യം സ്വർണ്ണക്കള്ളക്കടത്ത് ആര് പിടിച്ചു എന്നുള്ളതല്ല, ഹവാല വഴി വരുന്ന പണവും സ്വർണ്ണക്കള്ളക്കടത്ത് വഴി വരുന്ന സ്വർണവും വിധ്വംസക ശക്തികൾക്ക്, രാജ്യവിരുദ്ധ സംഘടനകൾക്ക്, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയുക്തമാകുന്നു, ഉപയോഗിക്കപ്പെടുന്നു. ഇത് പറഞ്ഞത് ഒരു മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആ മുഖ്യമന്ത്രി അത് പറയുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ, അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കാൻ ഒരു ഗവർണർക്ക് അധികാരമുണ്ടോ ഇല്ലയോ, ഇതാണ് ചർച്ച. അല്ലാതെ കസ്റ്റംസ് പിടിച്ചോ അല്ലെ പോലീസ് പിടിച്ചോ ഇതൊന്നും അല്ല ചർച്ച. പിന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ ഗവർണർ വിളിച്ചത് കൊച്ചുവർത്തമാനം പറയാനല്ല. കൊച്ചുവർത്തമാനം പറയുന്നത് ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമാവും, കൊച്ചുവർത്തമാനം പറയുന്നവരുടെ അടുത്ത് മുഖ്യമന്ത്രി പോയി ഇരിക്കുന്നു ഉണ്ടാവും. പക്ഷെ ഗവർണർ വിളിച്ചത് കൊച്ചുവർത്തമാനം പറയാനല്ല, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയത്തെക്കുറിച്ച് കേരളത്തിൽ അത് നടക്കുന്നുണ്ട് എന്നൊരു മുഖ്യമന്ത്രി പറയുമ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടിയാണ്. അത് പോയേ പറ്റൂ. മുഖ്യമന്ത്രിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ, മുഖ്യമന്ത്രി മറുപടി കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ, ഒരു ഗവർണർ കത്തയച്ചിട്ട് 21 ദിവസം കഴിഞ്ഞ് മറുപടി അയക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, എല്ലാം കഴിഞ്ഞ അവസാനം മറുപടി, വിശദീകരണം ചോദിക്കുമ്പോൾ ചീഫ് സെക്രട്ടറിയോട് പോകാൻ പറയാൻ പാടില്ല, ഇയാൾ ആരാ, തമ്പുരാനോ, ഇത് ഏത് മാടമ്പി തമ്പുരാനായി പിണറായി വിജയൻ, ഇയാൾ എന്താ വിചാരിച്ചേ കേരളം പിണറായി വിജയൻ്റെ തറവാട്ട് സ്വത്താണെന്നോ? കേരളം പിണറായി വിജയൻ്റെ തറവാട്ട് സ്വത്തല്ല, കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് പിണറായി വിജയൻ ഇരിക്കുന്നത്. പിണറായി വിജയൻ ഓടുപൊളിച്ച് ഇറങ്ങി താഴെ വന്ന് ബിംബപ്രതിഷ്ഠ നടത്തിയതല്ല, പിണറായി വിജയനെ കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയനെ തിരഞ്ഞെടുത്തത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെയും വ്യവസ്ഥകളുടെയും അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ഇതൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ AKG സെൻ്ററിൽ നിന്ന് തന്നെ തീരുമാനിച്ചതാണ്. അത് ശരിയായിരിക്കാം, പക്ഷേ തീരുമാനിക്കാനുള്ള യോഗ്യത AKG സെൻ്ററിനുണ്ടായത് ഇന്ത്യൻ ഭരണഘടന ഉള്ളതുകൊണ്ടാണ്, നിയമമുള്ളതുകൊണ്ടാണ്, ആ നിയമത്തിൻ്റെ ബാധ്യതയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പം ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, നാടിനോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ഭരണഘടനയോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ആ ഭരണഘടനാ കമ്മിറ്റ്മെൻ്റ് പുലർത്തേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. മുഖ്യമന്ത്രിയുടെ വിചാരം ഈ സത്യപ്രതിജ്ഞയ്ക്ക് മാത്രം ഗവർണറെ കണ്ടാൽ മതിയെന്നാണ് പിണറായി വിജയൻ്റെ വിചാരം. ഇതാണ് ആദ്യം മാറ്റേണ്ടത്. അതായത് സത്യപ്രതിജ്ഞയ്ക്ക് പിണറായി വിജയൻ ഗവർണറെ വിളിക്കും, സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഗവർണറുടെ അടുത്ത് പോകേണ്ട, ഗവർണറായിട്ട് സംസാരിക്കേണ്ട, ഞാനാണ് അധിപൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിചാരം. അത് തെറ്റാണ്. ഇടയ്ക്ക് ഒരു ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഗവർണറുമായിട്ട് ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ച ചെയ്യാറുണ്ട്, മന്ത്രിമാർ കാണാറുണ്ട്, മുഖ്യമന്ത്രിമാർ കാണാറുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്. ഇതൊക്കെയാണ് ഒരു ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. ആ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എനിക്ക് വേണ്ട, ആരും പോകണ്ട എന്ന് തിട്ടൂരമറക്കണമെങ്കിൽ അത് പിണറായിയിലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടുകാർ കൊടുത്ത ഏതെങ്കിലും അധികാരമാവണമായിരുന്നു. ഇതങ്ങനെയല്ല, ഇത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുള്ള അധികാരമാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ അതനുസരിച്ചേ പറ്റൂ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, രാംകുമാർ സാർ വീണ്ടും സൂചിപ്പിച്ചു, ഇത് വലിയ തീക്കടിയിലേക്കാണ് പോകുന്നത്. പിണറായി വിജയന് വേണമെങ്കിൽ പോകാണ്ടിരിക്കാം.
കാരണം അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ്. എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിയമ നടപടിക്ക് മാത്രമേ സാധ്യതയുള്ളൂ. പക്ഷേ അങ്ങനെയല്ല ചീഫ് സെക്രട്ടറി. ഞാൻ ഇവിടെ വെച്ച് വീണ്ടും ഒരിക്കൽ കൂടെ ബി ജെ പിയുടെ ചുമതലപ്പെട്ട ആളെന്ന നിലയിൽ പറയാൻ ആഗ്രഹിക്കുന്നു, രാംകുമാർ സാറിൻ്റെ വാക്കുകൾ തന്നെ എടുത്തുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ചീഫ് സെക്രട്ടറിക്ക് ദുഃഖിക്കേണ്ടി വരും, ഡി ജി പിക്ക് ദുഃഖിക്കേണ്ടി വരും. വെറുതെ കൊമ്പ് കോർക്കാൻ പോയാൽ അധിക ആയസുണ്ടാവില്ല എന്ന കാര്യം വളരെ കൃത്യമായി, ഈ പ്രൊഫഷനിൽ അധിക ആയസുണ്ടാവില്ല എന്ന കാര്യം കൃത്യമായി അവർ ബോധ്യമാവണം, അവർക്കറിയണം. ഈ റിട്ടയർ ചെയ്യുമ്പോൾ പിണറായി വിജയൻ ഇറങ്ങിക്കൊടുക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് ഇട്ടു കൊടുക്കുന്ന എല്ലും കഷ്ണങ്ങളെക്കാൾ വലുതാണ് അവരുടെ സിവിൽ സർവീസ് എന്നവർ ഓർമ്മയിലിരിക്കണം. അത് ഓർത്തേ പറ്റൂ, കാരണം ഇതിനൊരു വ്യവസ്ഥയെക്കൊണ്ട്. എന്തായാലും ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പിയാണ്, സി പി എം അല്ല. ഇന്ത്യ ഭരിക്കുന്നത് കോൺഗ്രസും അല്ല. അപ്പം അതുകൊണ്ട് അത് മനസ്സിലാക്കാതെ ഒരു ഒരു ചീഫ് മറ്റേ മുഖ്യമന്ത്രി പറയുന്നത് മാത്രം കേട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത് എന്ന ഒരു രീതിയിൽ ചിന്തിച്ചാൽ അവർക്ക് വല്ലാതെ കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കാൻ ബാധ്യതയുള്ള മുഖ്യമന്ത്രി, ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഭരണഘടനയുടെ തത്വങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യതയുള്ള മുഖ്യമന്ത്രി, ഗവർണറെ കണ്ടേ പറ്റൂ, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൊടുത്തേ പറ്റൂ, ഗവർണർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തേ പറ്റൂ. അത് ചർച്ച ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ വിരുദ്ധമാണ്, അത് ഭരണഘടനാ വിരുദ്ധമാണ്, അത് ഈ നാട്ടിലെ ജനവിധിക്കെതിരാണ്. അതുകൊണ്ട് ഒന്നുകിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവുക, അതല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് മാറി വേറെ വല്ല പണിക്കും പോവുക. ഇതേ ഈ വിഷയത്തിൽ ഇനിയും പറയാൻ സാധിക്കൂ.